നമ്മെ തളർത്തുകയും നമ്മെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളും കുറവുകളും ബലഹീനതകളുമാണ്. ദൈവം തൻ്റെ കരുണയാലും സ്നേഹത്താലും നമ്മുടെ കുറവുകളും ബലഹീനതകളും നികത്തി നമ്മെ രക്ഷിക്കുവാനും കൈപിടിച്ചുയർത്തുവാനും ആഗ്രഹിക്കുന്നു. നിയമാവർത്തന പുസ്തകം 4:31 വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. കരുണയുള്ള കർത്താവാണ് നമ്മുടെ ദൈവം. കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ ഒരു കാര്യം കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. 2 ദിന വൃത്താന്തം 30:9 ദൈവവചനത്തിലൂടെ അവിടുന്ന് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനുമാണ്. നിങ്ങൾ മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. നമുക്ക് കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുന്നു. അങ്ങയിലേക്ക് മടങ്ങി വന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങയിലേക്ക് തിരിച്ചു വരുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു എന്നതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11:23 അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:13 അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 16:14 കർത്താവിൻ്റെ കരുണയെപ്പറ്റി കുറച്ചുകൂടി പറയുന്നുണ്ട്: കരുണ കാണിക്കുവാൻ കർത്താവ് അവസരം കണ്ടെത്തുമെന്ന്. കർത്താവെങ്കിലേക്ക് മടങ്ങി വരുവാൻ പറയുന്നതുപോലെ കർത്താവിൽ നിന്ന് കരുണ ലഭിക്കുവാൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുവാൻ കർത്താവ് പറയുന്നുണ്ട്: മറ്റുള്ളവരോട് കരുണ കാണിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 28:3 അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? പ്രഭാഷകൻ്റെ പുസ്തകം 28:4 തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മറ്റുള്ളവരോട് കരുണ കാണിക്കുമെന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുക്കാം. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹവും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54:10 നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു: മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63:9 അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. കർത്താവ് നമ്മെ വീണ്ടെടുക്കുന്നത് തൻ്റെ കരുണയിലും സ്നേഹത്തിലുമാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരവും പരസ്യജീവിതവും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ദിവ്യകാരുണ്യവുമെല്ലാം ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അടയാളമാണ്. ആ ദൈവസ്നേഹത്തിലും ദൈവകരുണയിലും ആശ്രയിച്ച് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്നും കുറവുകളും ബലഹീനതകളും പരിഹരിക്കണമേ എന്നും പ്രാർത്ഥന ആവശ്യങ്ങൾ സാധിച്ചു തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെല്ലാവരും അങ്ങയുടെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകത്തെയും അവിടുന്ന് വീണ്ടെടുക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ കരുണയാലും സ്നേഹത്താലുമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്തും അങ്ങയുടെ കരുണയെയും സ്നേഹത്തെയും ഓർത്തും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിലും ഇനിയുള്ള ജീവിതത്തിലും ഞങ്ങളങ്ങയുടെ സ്നേഹത്തിലും കരുണയിലും പരിപൂർണമായി ആശ്രയിക്കുമെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുകയും എല്ലായ്പ്പോഴും എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് അങ്ങയിലേക്ക് മടങ്ങി വരുവാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവേ, അതിനായുള്ള കൃപ ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഞങ്ങളോട് കരുണ കാണിക്കുവാനും ഞങ്ങളെ സ്നേഹിക്കുവാനും അവസരം കണ്ടെത്തുവാൻ കാത്തിരിക്കുന്ന കർത്താവേ, ഈ നിമിഷം ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളെ തിന്മകളിൽ നിന്നും തിന്മകളുടെ ശക്തികളിൽ നിന്നും വിമോചിപ്പിക്കണമേ. അങ്ങയുടെ കരുണയാലും സ്നേഹത്താലും ഞങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങൾ സാധിച്ചു തരികയും ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തരാക്കുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടി ദൈവമേ, അങ്ങയുടെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ യാചിക്കുന്നു.
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിക്കുന്ന നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ദൈവം എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും തിരുരക്തത്താലും പരിശുദ്ധാത്മാവിനാലും തിരുവചനത്താലും അഭിഷേകം ചെയ്ത് നമ്മുടെ പ്രാർത്ഥനാവശ്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.